ഹായ് ഫ്രണ്ട്സ്, ബഡി മം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ബീഡ്സ് വെച്ചിട്ടൊരു ചാമ്പങ്ങ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പേരയ്ക്ക പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് പച്ച ബീഡ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. പിങ്ക് ബീഡ്സ് വെച്ചും വൈറ്റ് ബീഡ്സ് വെച്ചും ഒക്കെ ഇത് ചെയ്തെടുക്കുക. റെഡ് ബീഡ്സും ഉപയോഗിച്ച് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബീഡ്സിൻ്റെ കളർ അനുസരിച്ച് ഓരോന്നും അതാ ആ ഒരു ഐറ്റം മാറും. പച്ചയാണെങ്കിൽ നമുക്ക് പേരയ്ക്കായിട്ട് ഇതാക്കാം. അപ്പോൾ പിങ്ക് ആകുമ്പോൾ ഇതൊരു ചാമ്പക്കയാണ് കേട്ടോ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിങ്ക് ഓൾറെഡി കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ പച്ച കളറിലാണ് നമ്മൾ ഇന്ന് ചെയ്യണത്. അപ്പോൾ പേരയ്ക്കോ അല്ലെങ്കിൽ ചാമ്പയ്ക്കോ ഏതായിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കണ മെത്തേഡൊക്കെ ഒരേ രീതി തന്നെയാണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ബീഡ്സ് മേടിക്കണതെന്ന്. ഞാൻ തൃശ്ശൂർ ഫെജി നിന്നാണ് കൂടുതലും ബീഡ്സ് വാങ്ങിക്കാറ് കേട്ടോ. അത് റേറ്റ് വന്നിട്ട് 600 800 അങ്ങനെയൊക്കെ റേറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇതുപോലെ 50 ഗ്രാം വെച്ചാൽ മേടിക്കുക. അപ്പോൾ ഒരു 40 രൂപ 50 രൂപ ആ ഒരു റേറ്റിലായിരിക്കും നിൽക്കണ്ടാവുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിന്ന് പച്ച ബീഡ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതുപോലത്തെ പച്ച ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 5 ബീഡ്സ് ബ്ലാക്ക് കളർ ബീഡ്സ് 5 ബീഡ്സ് ചെറുത് വേണം. അതിന് നമുക്ക് ആദ്യം ടങ്കീസിലേക്ക് കോർത്ത് കൊടുക്കാം ഈ ബ്ലാക്ക് ബീഡ്സ് കേട്ടോ. ഇതാ 5 ബീഡ്സ് കോർത്തിട്ടുണ്ട്. ഇനി 5-ാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്യാം. ഈ ക്രിസ് ക്രോസ് ചെയ്യുക എന്ന് പറയണത് രണ്ട് സൈഡിലേക്കും, അതായത് റൈറ്റിലുള്ള നൂലിനെ ലെഫ്റ്റിലേക്കും ലെഫ്റ്റിലുള്ള നൂലിനെ റൈറ്റിലേക്കും കോർക്കണേനെയാണ് അങ്ങനെ പറയണത് കേട്ടോ. അതും ഒത്തിരി പേര് സംശയം അങ്ങനെ പറഞ്ഞത് ഇത് എങ്ങനെയാണ് കോർക്കണേന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ക്രോസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വന്നിട്ട് നമുക്ക് കറക്റ്റ് ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ കിട്ടും, കണ്ടല്ലോ ഇങ്ങനെ റൗണ്ടായി. ഇനി നമുക്ക് ഇതിലെ ഈ ത്രെഡിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ 4 ഗ്രീൻ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 5 ബ്ലാക്ക് കോർത്തയിൽ വീണ്ടും 5 മുത്തിൻ്റെ റിങ്ങുകളാണ് ചെയ്യണത്. 5 മുത്ത് വരുന്ന രീതിയിൽ. അപ്പോൾ ഒരു മുത്ത് കോമൺ ആയിട്ട് ബ്ലാക്കും വരും, പിന്നെ 4 മുത്ത് നമ്മൾ ഗ്രീൻ എക്സ്ട്രാ കോർത്ത് കൊടുക്കുകയാണ്. നാല് മുത്ത് കോർത്തു. 4-ാമത്തേൽ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്തെടുത്തു, കണ്ടല്ലോ ഒരു ബ്ലാക്കും 4 ഗ്രീനും വരണം, ഒരു റിങ്ങായിട്ട് കിട്ടും നമുക്കിത്. ഇനി ഈ ബ്ലാക്കിൻ്റെ അടുത്തോട്ട് വന്നേക്കണ നൂലിനെ, ബ്ലാക്ക് മുത്തുകളുടെ അടുത്തോട്ട് വന്നേക്കണ നൂലിനെ തൊട്ടടുത്തുള്ള ഒരു ബ്ലാക്ക് മുത്തിലോട്ട് കോർക്കുക. ഗ്രീനിൽ നിൽക്കണ മുത്തുമ്പോൾ ത്രെഡിൽ വീണ്ടും ഗ്രീൻ ബീഡ്സുകൾ. ഇത് ഒന്നുള്ളത് കൊണ്ട് ഇനി നമുക്ക് 3 എണ്ണമാണ് കേട്ടോ കോർത്ത് കൊടുക്കണ്ടേ. ആ 3 മുത്ത് കോർത്തെ 3-ാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്തു. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ 4 ഗ്രീൻ ബീഡും 1 ബ്ലാക്ക് ബീഡും ഉള്ള 5 മുത്തിൻ്റെ ഒരു റിങ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റ് റിങ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ബാലൻസ് നിൽക്കണ 1 ബ്ലാക്ക് ബീഡും അതിൽ തന്നെ തൊട്ടടുത്ത് ഫസ്റ്റ് റിങ്ങിലത്തെ ഫസ്റ്റ് ഗ്രീൻ ബീഡ് വെച്ച് തുടങ്ങിയ ആ റിങ്ങിലത്തെ 1 മുത്തും കൂടെ ഇതിലോട്ട് കോർക്കണം. അപ്പം നമുക്കിത് ആ 3 ബീഡായി. ബാക്കി 2 ബീഡും കൂടെ കോർത്ത് കൊടുത്ത് ആ ഒരു സ്റ്റെപ്പ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൽ ഓരോ ബീഡിലും 5 മുത്തുകളുടെ റിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി 1 മുത്തുണ്ട്. ബാലൻസ് 4 മുത്ത് കോർത്ത് ഫസ്റ്റ് റിങ് ചെയ്യാം. ഫസ്റ്റ് റിങ് കംപ്ലീറ്റായി. ഇനി ഇതുപോലെ തന്നെ താഴേക്ക് നിൽക്കുന്ന നൂലിനെ തൊട്ടടുത്തുള്ള 1 മുത്തിൽ കോർക്കുക. അപ്പം നമുക്ക് കോമൺ ബീഡ്സ് 2 എണ്ണമാവും കേട്ടോ. കോമൺ ബീഡ് 2 എണ്ണമായി. ഇനി നമുക്ക് 3 മുത്ത് കോർത്ത് കൊടുത്താൽ മതി.
മൂന്നെണ്ണം കോർത്ത് മൂന്നാമത്തേല് നമുക്ക് ക്രിസ് ക്രോസ് ചെയ്യാം. വീണ്ടും താഴേക്ക് നിൽക്കുന്ന നൂലിന് തൊട്ടടുത്തുള്ള മുത്തിൽ കോർക്കാം. വീണ്ടും മൂന്ന് മുത്ത് മൂന്നാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് അടുത്ത റൗണ്ടും ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു റൗണ്ടിലത്തെ ലാസ്റ്റ് റിംഗ് ആണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് റിങ്ങുമായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ബാലൻസ് ബീഡ്സ് കൊടുത്തുകൊടുക്കാം. ലാസ്റ്റ് ബീഡ് ക്രിസ് ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ട് റിങ്ങുകളെയും ജോയിൻ ചെയ്ത് ആറ് ബീഡിൻ്റെ റിങ്ങാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു റിങ്ങിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്തുള്ള റിങ്ങിലത്തെ ഒരു മുത്തും കൂടെ കോർക്കാം. ഇനി അതിലേക്ക് നാല് മുത്ത് കൂടെ കോർത്ത് കൊടുക്കാം. നാലാമത്തേല് ക്രിസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിങ് ഫസ്റ്റ് റിങ് കിട്ടും കേട്ടോ. ഫസ്റ്റ് റിങ്ങായി. ഇനി നമുക്ക് ഈ തൊട്ടടുത്തുള്ള രണ്ട് മുത്തുകളും കൂടെ കോർക്കണം. രണ്ട് റിങ്ങിലത്തെയും ഓരോ ബീഡ്സ്. കണ്ടല്ലോ. ഇനി നമുക്ക് മൂന്ന് ബീഡ് കോർത്താൽ മതി. ആദ്യത്തെ റിങ്ങിൽ നമ്മൾ നാല് ബീഡ് കോർത്തു ആറ് മുത്താവാൻ വേണ്ടി. അടുത്തതിൽ നമുക്ക് മൂന്ന് ബീഡേ കോർക്കണ്ട. മൂന്ന് ബീഡ് കോർത്തു മൂന്നാമത്തേൽ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്തു കേട്ടോ. ഇനി ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമുക്ക് ഫുൾ റൗണ്ടും ഇതുപോലെ തന്നെ ചെയ്യണം. രണ്ട് റിങ്ങുകളിലത്തെ ഓരോ മുത്തും, പിന്നെ ഒരു മൂന്ന് മുത്തും എക്സ്ട്രാ എടുത്തിട്ട് ആറ് മുത്തിൻ്റെ റിങ്ങുകൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലാസ്റ്റ് റിങ് ചെയ്യാണ്. ഇപ്പം ലാസ്റ്റ് റിങ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് നാല് ബീഡ് അതിൽ നിന്ന് തന്നെ വരും. ബാലൻസ് രണ്ട് ബീഡ് കോർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് രണ്ടാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഇതിൽ നമ്മൾ രണ്ട് റിങ്ങുകളെ ജോയിൻ ചെയ്ത് ആറ് ബീഡ്സ് വീതമുള്ള റിങ്ങാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ രണ്ട് റിങ്ങുകളെ ജോയിൻ ചെയ്ത് ഒരു അഞ്ച് ബീഡിൻ്റെ റിങ്ങ്, ഒരു ആറ് ബീഡിൻ്റെ റിങ്ങ് അങ്ങനെയാണ് ചെയ്തു പോകേണ്ടത്. അപ്പോൾ രണ്ട് റിങ്ങ് ജോയിൻ ചെയ്തു. ആദ്യം ഞാൻ അഞ്ച് ബീഡിൻ്റെ റിങ്ങാണ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ബീഡ്സ് ഓൾറെഡി നമുക്ക് ത്രെഡിലുണ്ട്. ബാക്കി മൂന്നെണ്ണം ഞാൻ കോർത്ത് കൊടുക്കാൻ കേട്ടോ. മൂന്നെണ്ണം കോർത്തു, നമുക്ക് അഞ്ച് ബീഡിൻ്റെ റിങ്ങ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് അടുത്ത രണ്ട് റിങ്ങുകളെയും ജോയിൻ ചെയ്ത് ഓരോ ബീഡ്സ് കോർത്തെടുക്കുക. രണ്ട് റിങ്ങിനും ഓരോ ബീഡ്സ്. ഇപ്പോൾ ഓൾറെഡി നമുക്കിതിൽ മൂന്ന് ബീഡ്സ് കിട്ടി. വീണ്ടും മൂന്ന് ബീഡ് തന്നെ കോർത്ത് കൊടുക്കുക. മൂന്നാമത്തേൽ നമുക്ക് ക്രിസ് ക്രോസ് ചെയ്ത് ആറ് ബീഡിൻ്റെ റൗണ്ടായി. അടുത്തതും രണ്ട് ബീഡ് കോർക്കുക. രണ്ട് റിങ്ങിൽ നിന്നും ഓരോ ബീഡിനെടുത്തു. ഇപ്പോൾ ഓൾറെഡി നമുക്ക് മൂന്ന് ബീഡ് കിട്ടി. അടുത്തത് നമുക്ക് അഞ്ച് ബീഡിൻ്റെ റിങ്ങാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് ബീഡേ കോർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അഞ്ച്, ഒരു ആറ്, ഒരു അഞ്ച് എന്നുള്ള നിലയിൽ ഈ ഒരു റൗണ്ടിനെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ റൗണ്ടിൻ്റെ ലാസ്റ്റ് റിങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് ഫൈവ് ബീഡ് വെച്ചിട്ട് അഞ്ച് ബീഡിൻ്റെ റിങ്ങാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്ത് ചെയ്യുമ്പോൾ വരണത് ആറ് ബീഡിൻ്റെ റിങ്ങാണ്. നാല് ബീഡ് കോമൺ ആയിട്ട് വന്നു, രണ്ട് ബീഡും കൂടെ എക്സ്ട്രാ കോർത്ത് കൊടുക്കണം.
രണ്ടാമത്തെ മീഡിൽ ക്രിസ് ക്രോസ് ചെയ്തേക്കാം. നമുക്കിപ്പോൾ ഒരാറ് ഒരഞ്ച് ആറ് അഞ്ച് എന്നുള്ള നിലയിൽ ഈ ഒരു റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക്, അപ്പോൾ ആറിലാണ്, ആറ് ബീഡിൻ്റെ റിങ്ങിലാണ് ഓൾറെഡി നമ്മുടെ ത്രെഡ് നിൽക്കുന്നത്. അതിൽ നിന്ന് ഒരഞ്ച്, വീണ്ടും ഒരാറ്, ഇങ്ങനെ മൂന്ന് റിങ്ങുകൾ കണക്റ്റ് ആവണുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത റിങ്ങിൽ, അടുത്ത സ്റ്റെപ്പിലേക്ക് മൂന്ന് റിങ്ങുകളാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. മൂന്ന് റിങ്ങിൽ നിന്നും ഓരോ ബീഡ് കോർത്തു. ഇനി നമുക്ക് എക്സ്ട്രാ നാല് ബീഡ്, ഏഴ് ബീഡുള്ള റിങ്ങാണ് കോർത്ത് ചെയ്യുന്നത്. അപ്പോൾ നാല് ബീഡാണ് നമ്മൾ ഫസ്റ്റ് റിങ്ങിലേക്ക് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. നാല് ബീഡ് കോർത്തു, നാലാമത്തേല് ക്രിസ് ക്രോസ് ചെയ്തെടുത്തു. അടുത്തത് വീണ്ടും മൂന്ന് ബീഡുകൾ, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച റിങ്ങുകളിൽ നിന്ന് മൂന്ന് ബീഡ്സ് ആണ് കോർത്തത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നാല് ബീഡായി. ഇനി നമുക്ക് മൂന്ന് ബീഡ് കോർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പുകളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഏഴ് ബീഡിൻ്റെ ലാസ്റ്റ് റിങ് ആണ് കേട്ടോ ചെയ്യണത്. നേരത്തെ പോലെ മൂന്ന് ബീഡുകൾ കോർക്കണം. ഫസ്റ്റ് റിങ്ങിനെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യും. അപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ അഞ്ച് ബീഡ്സ് ആയിട്ടുണ്ട്. ബാലൻസ് രണ്ട് ബീഡും കൂടെ കോർത്ത് കൊടുത്താൽ ഏഴ് ബീഡിൻ്റെ റിങ് കംപ്ലീറ്റ് ആയി. ഏഴ് ബീഡിൻ്റെ റിങ്ങുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അഞ്ച് ബീഡിൻ്റെ റിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് റിങ് ജോയിൻ ചെയ്യണം. രണ്ട് റിങ്ങിൽ നിന്നും ഓരോ ബീഡ്, ഓൾറെഡി ഒരു റിങ്ങിലാണ് നമ്മുടെ ത്രെഡ് നിൽക്കുന്നത്, തൊട്ടടുത്തുള്ള റിങ്ങിലത്തെ ഒരു മുത്തിലും കൂടെ കോർത്ത് കൊടുക്കുക. മൂന്ന് ബീഡ്സ് കോർത്ത് കൊടുക്കുക നമുക്ക്. മൂന്നാമത്തേല് നമുക്ക് ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. വീണ്ടും രണ്ട് റിങ്ങുകളിലത്തെ മുത്തിനെ കോർക്കാം. ഇനി നമുക്ക് രണ്ട് മുത്ത് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓൾറെഡി മൂന്ന് മുത്ത് ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഫസ്റ്റ് രണ്ട് റിങ്ങുകൾ ജോയിൻ ചെയ്തതും കൂടെ മൂന്ന് മുത്ത് നിൽക്കും. പിന്നെ രണ്ട് മുത്തും കൂടെ കോർത്താൽ അഞ്ച് മുത്തായി. അഞ്ച് മുത്തിൻ്റെ റിങ്ങ് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ പേരയ്ക്ക അല്ലെങ്കിൽ ചാമ്പയ്ക്കയുടെ ലാസ്റ്റ് റിങ് ആണ് കേട്ടോ. ഇതും ഒരു അഞ്ച് ബീഡിൻ്റെ റിങ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാമ്പയ്ക്ക കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞു, പേരയ്ക്ക ചാമ്പയ്ക്ക ഇതൊക്കെ ഒരേ സ്റ്റിച്ച് തന്നെയാണ്. അതായത് ഇതേ രീതി, ഈ മെത്തേഡ് തന്നെയാണ് നമുക്ക് ചാമ്പയ്ക്ക ഉണ്ടാക്കാനായാലും വരണത്. അതല്ലെങ്കിൽ വെള്ളച്ചാമ്പ ഉണ്ടല്ലോ, വൈറ്റ് കളറിലുള്ളത്, അതും ആയാലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അഞ്ചിൻ്റെ റിങ് ചെയ്ത് തീർന്നിട്ട് ഞാൻ ഈ മുകളിൽ നിൽക്കുന്ന ഈ അഞ്ച് ബീഡ്സിൽ കൂടിയും ത്രെഡൊന്ന് കോർത്തെടുക്കുകയാണ്.
അഞ്ച് ബീഡ്സിൽ കൂടെ ഒരു ത്രെഡിൻ്റെ ഒരു തലപ്പ് കോർത്തു. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് ത്രെഡും കൂടെ ഒന്ന് നല്ലോണം വലിച്ച് മുറുക്കി കെട്ടുകയാണ് കേട്ടോ. നമ്മളത് നല്ലോണം കെട്ടി മുറുക്കിയിട്ടുണ്ട്. ഇനി ഒരു ത്രെഡിനെ എടുക്കുക, ഒരു തലപ്പെടുക്കുക, രണ്ട് ബീഡ്സിൽ കൂടെ കയറ്റാം. ഒന്ന് രണ്ട് ബീഡ്സിൽ കൂടെ കോർത്തിട്ട് നമുക്കിതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് മുത്തുകൾ കോർത്ത് കൊടുക്കാം. രണ്ട് ത്രെഡും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് അതിലേക്ക് ബീഡ്സ് കയറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഈ സെയിം ഗ്രീൻ കളറിൽ തന്നെയാണ് കേട്ടോ തണ്ടും ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു മൂന്ന് ബീഡ്സ് കോർത്തിട്ട് ഞാനിതിലൊരു ലീഫ് ചെയ്യുകയാണ്. അപ്പം മൂന്ന് ബീഡ്സ് കോർത്തതിന് ശേഷം ഒരു ത്രെഡ് തിരിച്ചെടുത്തിട്ട് അതിലേക്കൊരു നാല് ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. നാല് ബീഡ്സ് കോർത്തു. ഒന്നും കൂടെ അഞ്ച് ബീഡ്സ് കോർത്തിട്ട് അഞ്ച് ബീഡ്സ് കോർത്തു. അഞ്ച് ബീഡ്സ് കോർത്തിട്ട് അഞ്ചാമത്തെ ബീഡ്സിനെ മാറ്റി തൊട്ടടുത്തുള്ള ബീഡ്സിൽ കൂടെ ആ ത്രെഡിൻ്റെ തലപ്പ് ഒന്നും കൂടെ ഇങ്ങോട്ട് എടുക്കുക. തിരിച്ചെടുത്തു. ഇനി ഞാനിതിലേക്കൊരു മൂന്ന് ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. മൂന്ന് ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും രണ്ട് തലപ്പും കൂടെ ഒരുമിച്ച് പിടിച്ച് ഒരു രണ്ടോ മൂന്നോ ബീഡ്സും കൂടെ കോർത്ത് കൊടുക്കാം. ഇതിൽ വന്നിട്ട് നമ്മുടെ ത്രെഡിൽ ലീഫും തണ്ടൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ലോണം വലിച്ച് കെട്ടിയെടുക്കാം, ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മളത് ത്രെഡ് നല്ലോണം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ പേരക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെയാണ്, ഇതേ ഇതിലൊക്കെ തന്നെയാണ് നമ്മുടെ ചാമ്പയ്ക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മുത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വലിപ്പം മുത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പിങ്ക് കളർ ഉപയോഗിച്ചത് ചെറിയ ബീഡ്സ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇത് ചെറുതാണ്. പിന്നെ ഞാനിത് ഉണ്ടാക്കിയത് ചാമ്പയ്ക്കായിരുന്നു, ഇത് പേരക്കാണ്. രണ്ടിൻ്റെയും മെത്തേഡുകൾ ഒന്ന് തന്നെയാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുത്തുകളുടെ റിങ്ങുകളുടെ ഒക്കെ എണ്ണം ഒരേ രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാല് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.